ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ സൽമാൻ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതേ നമ്മുടെ പോൾക്കാറ്റിവിടെ കുറച്ച് വ്ളോഗുകളൊക്കെ ചെയ്തിട്ട് കുറച്ച് ആളുകളായില്ലേ. പക്ഷേ ഇപ്പോൾ ഒരു നൈറ്റ് ടൈമാട്ടോ. ഇത് നൈറ്റ് ടൈം എടുക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് നിൽക്കുന്ന സമയം ഇതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷോപ്പാണ്. നമ്മുടെ ഷോപ്പ് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഇനി മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ അപ്ഡേറ്റുകൾ കാണിച്ച് തന്നപ്പോഴത്തേക്കും ഈ ഇടയ്ക്ക് കുറച്ച് പേര് വിളിച്ചിട്ട് പിന്നീടൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. വാട്സപ്പിലൊക്കെ മെസ്സേജ് വെച്ചു. അപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇനി ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ജസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇന്ന് നമ്മുടെ ഷോപ്പിൻ്റെയാണ്. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കടയുടെ ഫ്രണ്ട് പേജിലാട്ടോ നിൽക്കണത്. അപ്പോൾ ഷോപ്പിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറേ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് കാണിച്ചുതരാം. നമ്മുടെ ഒരു ഫ്രണ്ടാണ് ബിനു എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ കടയുടെ ഫ്രണ്ട് പേജാണ് കാണുന്നത്. നമ്മുടെ ഇവിടെ യു പി എസ് ഉള്ളതുകൊണ്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെ, നമ്മുടെ ഫ്രണ്ട് പേജാണ്, കടയുടെ ഫ്രണ്ട് പേജാണ്. നേരത്തെ അപ്ഡേഷൻ ഞാൻ അത് ഇനി വന്നിട്ടില്ല, ഇതിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ ഒരു ഷെഡ് കണക്കടിച്ച്, നമ്മൾ തൃശ്ശൂർ സ്റ്റാൻഡിൻ്റെ ഷട്ടർ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് കാണാം, ഒരു ഷെഡൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടുകളൊക്കെ വെച്ചിട്ട് നല്ല ഡിസ്പ്ലേ കൊടുത്തേക്കണം. അപ്പോൾ ആ ഡിസ്പ്ലേ എനിക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ നമുക്ക് എങ്ങനെ ആ ഡിസ്പ്ലേ കൊണ്ടുവരാം എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മളൊരു മൂന്ന് കൂടുകൾ, അതായത് രണ്ടടി കേജ് മൂന്നെണ്ണം വയ്ക്കുന്ന ഒരു തട്ട്, അങ്ങനത്തെ അഞ്ച് തട്ട്. നമ്മുടെ ടോപ്പിൽ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം മുട്ടിപ്പോകും, എന്നാലും എനിക്ക് കയറ്റാൻ സാധിച്ചു. പക്ഷേ ഇത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പാടാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ ഫിക്സ്ഡ് ആയിട്ടൊരു സംഭവം വെച്ചേക്കുവാണ്, അതുകൊണ്ട് വലിയ വിഷയമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അഞ്ച് ലെയറായിട്ട് മൂന്ന് തട്ട്, മൂന്ന് കൂടുകൾ വെക്കാവുന്ന രീതിയിൽ 15 കൂടുകൾ വെക്കാൻ സെറ്റിങ്സിൽ നമ്മൾ ഫ്രണ്ടേജ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫ്രണ്ടേജിൻ്റെ പ്രത്യേകത. അപ്പോൾ അകത്ത് നമുക്ക് ചെന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, ബേസിൻ്റെ കേജ് ആണ്. അപ്പോൾ ഇത് ലൗബേഡ് കാര്യങ്ങൾ നടപ്പുണ്ട്, ഫീഞ്ചേഴ്സ് നടപ്പുണ്ട്, കുറച്ച് പ്രാവുകൾ നടപ്പുണ്ട്, കുറേയൊക്കെ തീർന്ന കേട്ടോ. ഇതിൻ്റെ സെയിൽ പൊതുവെ ഇച്ചിരി കുറവാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്റ്റോക്കേജ് എടുക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ നമ്മുടെ ടാങ്കുകൾ, ഇവിടെ ഫിഷസ് കിടക്കുന്നത്, അതായത് ഓസ്കാർ കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു രണ്ട് ഓസ്കാർ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് ചെറിയൊരു ഡീപ്പ് ഉണ്ട്, ഇങ്ങനെ ഈ ടാങ്കൊന്ന് കളഞ്ഞിട്ടൊന്ന് ഒട്ടിക്കണം. ഇത് ഏകദേശം 3-4 വർഷമായ ടാങ്കാണ്. പിന്നെ ആദ്യം നമ്മൾ ഒട്ടിച്ച് പഠിച്ച ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ പോരായ്മകളും ഇതിലുണ്ട്. അത് ഞാൻ ഒട്ടിച്ച ടാങ്കാണ് ആദ്യമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇത് തന്നെ കാണുമ്പോൾ മനസ്സിലാവാം, ഒട്ടിച്ച് പഠിച്ചതിൻ്റെ എല്ലാവിധ ഇതുകളും ഉണ്ട്, നെഗറ്റീവുകളും ഉണ്ട് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ചെറിയ ടാങ്കാണ്, ഒരടി ടാങ്കുകൾ. ഇത് പല അപ്ഡേറ്റുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ടാങ്കുകളൊക്കെ. അപ്പോൾ ഫിഷസിനെ നിങ്ങൾക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ കാണാൻ. ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ, ഇല്ലെങ്കിൽ ആദ്യം തന്നെ കാണുമ്പോൾ ഇമ്പ്രഷൻ തന്നെ ഐറ്റമാണ് നമ്മുടെ വിഡോ എന്ന് പറയുന്നത്, കളർ വിഡോസ്. ഇവിടെ ഒന്ന് നോക്കുവാണെങ്കിൽ സീബ്ര ഐറ്റംസ് കാണാം. ഇവർക്കെല്ലാം നല്ല കളറാണ്, ഇല്ല കളർ സീബ്രയാണ്, കളർ വിഡോ ആണ്. പിന്നെ പ്ലാറ്റി ഐറ്റംസ്, ഇത് പ്ലാറ്റി ഐറ്റംസ് ഇവിടെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയറിയാം, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ലൈറ്റ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ലൈറ്റ് മാറ്റുമ്പോൾ നമുക്ക് റെഡിഷ് വരും. അപ്പോൾ പ്ലാറ്റിയൊക്കെ ഇടുമ്പോൾ നല്ല റെഡ് ടോണ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പ്ലാറ്റിനെ കൂടെ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളു ചെയ്യാൻ കാരണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് ചുവന്നോളം കിടക്കണതാണ്, ഇത് വേറെ ഒന്നുമില്ല, പൊട്ടാസ്യം പറയാനായിട്ട് ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ്. അതായത് നമ്മളൊരു ഫിഷ് ഇവിടുന്ന് പോയി സെയിലായി പോയി ഒരു ടാങ്ക് ക്ലിയർ ആയതിന് ശേഷം അടുത്ത ഫിഷിനെ കൊണ്ടുവരത്തില്ല, നമ്മൾ രണ്ടാമത് ഇതിൽ കഴുകി പിന്നീട് വെള്ളം ഒഴിച്ച് അതിൻ്റെ അത് ഈ പൊട്ടാസ്യം പറയാനായിട്ട് ഇട്ട് ഇതൊന്നാണ് ക്ലീയറിങ് നടത്തിയതിന് ശേഷം പിന്നെയാണ് വെള്ളം ഒഴിച്ച് എയറേഷൻ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ ഫിഷിനെ പോകും. അങ്ങനെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ഫിഷുകൾ ചാകാണ്ട് കിട്ടാൻ മാക്സിമം ഡിസീസ് ഇല്ലാണ്ട് വരാനും സാധിക്കും. നമ്മുടെ ടാങ്കിൽ നിന്ന് മറ്റു ഫിഷുകൾക്ക് എന്തെങ്കിലും ഡിസീസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫിഷിന് പെട്ടെന്ന് കണ്ടീഷൻ കുറവ് വരാണ്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ബിസിനസ് തന്നെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തോട് കൂടെ ആൻസർ ചെയ്യണം. പിന്നെ ഇപ്പോൾ വരുമ്പോൾ അത് വേറെ ഞാൻ കൊടുത്തിട്ട് മറന്നു കിട്ടും. അപ്പോൾ അതെ, പിന്നീട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേഷൻ ഇവിടേക്ക് ഇച്ചിരി ചെയ്യാനുണ്ട് കേട്ടോ, ഇനിയും ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ചെയ്യാതെ എന്നാന്ന് കേസ് എന്ന് വെച്ചാൽ, ഇത് 24 രൂപ വരുന്ന മെറ്റീരിയലായിരുന്നു നമ്മുടെ ടാങ്ക് എന്ന് പറഞ്ഞത്. വെറും 24 രൂപയായിരുന്നു ഒരു സ്ക്വയർ ഫീറ്റ് 4 എണ്ണം ഗ്ലാസിൻ്റെ വില. പക്ഷേ ഇപ്പോഴത്തെ വില 53 രൂപയാണ്. നമ്മളെക്കൊണ്ട് താങ്ങുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് സെയിൽ കുറഞ്ഞ സമയത്താണ്, ഈ സെയിൽ കുറഞ്ഞ സമയത്ത് നമുക്ക് കൂടുതൽ മുറക്കാൻ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ നമുക്ക് നോക്കാം അപ്ഡേറ്റുകൾ ഇനിയും ഇത് കവർ ചെയ്തുകൊണ്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ടാങ്കുകളൊക്കെ ഉണ്ട്, അതായത് ഞാനിങ്ങനെ മറച്ചിടാവുന്ന രീതിയിൽ നമ്മുടെ ചാനൽ, ഇതിൻ്റെ പേര് സി ചാനലോ അങ്ങനെ ചാനലോ അങ്ങനെ എന്തോ ചാനലാണ് പേര് ഞാൻ പറഞ്ഞത്. ആ ചാനലിൽ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നമ്മുടെ ഡോറിന് വേണ്ടി വരുന്ന മെറ്റീരിയൽസ്, സീലിങ്ങിന് വരുന്ന മെറ്റീരിയൽസിൻ്റെ വേസ്റ്റ് പീസ് എടുത്തിട്ടാണ് ഇതുപോലെ സ്ലൈഡായിട്ടുള്ള ഡോറുകൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാർപ്പുകളാണ്. നമ്മൾ കടയിലെ കാർപ്പുകൾ നിലത്ത് ചാടി നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ, രാവിലെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ, വൈകുന്നേരം നമ്മൾ സാധനം സ്റ്റോക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ വരുമ്പോഴത്തേക്കും നിലത്ത് ചാടി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൂടുതലും കാർപ്പുകൾ ചാടുന്നത്. കാർപ്പുകൾക്ക് അല്ലാണ്ട് ഡിസീസ് ഒന്നും രാവിലെ കുറവായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാർപ്പാണ്, ഇതത് കിടക്കണമാണ്, ഇതൊക്കെ കാർപ്പാണ്. അപ്പോൾ വൻ വിഷയമാണ് ഇമാര് മരുന്ന്. രാവിലെ വരുമ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴത്തേക്കും ഫുള്ള് നിലത്തായിരിക്കും, ഒരു 10 ഒക്കെ ചാടി കിടക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ഇത് മൂടിയിട്ട് കഴിയുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അപ്പോൾ മൂടിയിട്ട് കഴിയുമ്പോൾ കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഇങ്ങനൊരു ഒരു കേസ് ഉണ്ട്, അപ്പോൾ അപ്പുറത്തേക്ക് കൂടെ ചാടൂലെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ ടാങ്ക് ഉണ്ട ഇവിടെ വെച്ച് നോക്കിയടാ, ഈ ടാങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ ഇത് ഈ സ്ഥലവും മറച്ചിട്ടുണ്ട്, ഈ ബാക്കും മറച്ചിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് ഒന്നുമില്ല, ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, ഇതിൽ കൂടെ ഒന്നും ചാടത്തില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഫ്രണ്ടേജ് മാത്രമേ ഓപ്പൺ സ്പേസ് ഉള്ളൂ, സൈഡും ബാക്കും എല്ലാം മറച്ചേക്കുമാണ്. പിന്നെ ഇങ്ങോട്ട് ചാടി, അത് ഇങ്ങനെ ചാടി, ഇവിടെ ചാടി, ഇങ്ങനെ ഫിഷ് ചാടി ചാടി വന്നാലും ഇത് ഇവിടെയും മറയുണ്ട്, എങ്ങോട്ടും പോകത്തില്ല. ഈ ഫ്രണ്ടേജ് മാത്രമാണ് ഓപ്പൺ സ്പേസ് ഉള്ളൂ. ആ രീതിയിൽ നമ്മൾ മോഡലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ടാങ്കിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ നമ്മൾ മെയിൻ അപ്ഡേറ്റുകളിലേക്കാണ് നടക്കുന്നത്. ആദ്യം അതൊന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം ഫ്രണ്ടേജ് വെച്ചാണ്, പക്ഷേ ഫ്രണ്ടേജ് വെച്ച് ഒരുപാട് മറയായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടു. പിന്നെ ഉണ്ടാക്കിയത് ഇതുണ്ടാവും, ഇത് ഈയൊരു സ്റ്റാൻഡ്, ഇതൊരു ഒറ്റ സ്റ്റാൻഡ്, ഒരു 2 അടിയുടെ ഈ ഒരു അക്വോറിയം വെക്കാൻ പറ്റുന്ന രീതിയിൽ 26 ഇഞ്ചുള്ള ടാങ്ക് 26 ഇഞ്ചുള്ള ഒരു വീതി നീളമുള്ള ഒരു സ്റ്റാൻഡ്, 1, 2, 3, 4, 5 തട്ട് നീളം കൂടെ വരുമ്പോൾ 5 തട്ടിൻ്റെ ഒരു സ്റ്റാൻഡ് ഇവിടെ വെച്ചു. പിന്നെ വന്ന് നോക്കുവാണേ ഇങ്ങോട്ട് നോക്കി, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടില്ല. കാരണം ഇതൊരു ഞാൻ ആനിമേഷൻ പഠിച്ച ആളാണ്. അപ്പോൾ 3D മോഡൽ ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. ഇങ്ങനെ വന്ന എന്തൊക്കെ പോരായ്മകളുണ്ടാകും, അപ്പോൾ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എന്തൊക്കെ അപാധം വരും എന്ന് മനസ്സിലാക്കി കണ്ടതിന് ശേഷം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തട്ട്, ഇതല്ലോ ഇതൊരു തട്ടാണ്, ഇതൊരു സെപ്പറേറ്റ് തട്ടാണ്. 3 അടി നീളവും 2 അടി വീതിയുള്ള ഒരു സെപ്പറേറ്റ് തട്ട്. ഓൾറെഡി ഇത് ഇത്ര ചെറിയൊരു തട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതിന് ഒരു 1, 2, 3 ലെയറ് തട്ടൊന്നും കൂടെ ആഡ് ചെയ്താണ്. അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് ഇതിൻ്റെ കൂടെ കയറി പോകണോ, അത്യാവശ്യം മരുന്ന് ആളുകൾക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് മറിഞ്ഞ് വയ്ക്കാവുന്ന സാധനങ്ങളെല്ലാം, സ്റ്റോക്കുകളെല്ലാം ഈ ഒരു സ്റ്റാൻഡിൽ കയറ്റി വയ്ക്കാം. പിന്നെ ഓപ്പണായിട്ട് കാണുന്നതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു തട്ടും, ഇതിനൊരു 5 തട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെടിച്ചട്ടികളാണ് അതിൻ്റെ അകത്തേക്ക് വെച്ചേക്കുന്നത്. ചെടിച്ചട്ടികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മുടെ ആക്സസറീസ് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ കാക്കോറിയ ടാങ്കുകളിൽ പിന്നെ നമ്മുടെ ത്രാസ് തൂക്കി കൊടുക്കാനുള്ള, പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ മേളിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ അത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ഫുൾഫിൽ ആയിട്ടില്ല. പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാ, അപ്പോൾ ഞാൻ പറയുന്നത് ഇതുണ്ടോ, ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് വേറെ തട്ടാ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ 2 സ്റ്റാൻഡുകളാണ്. അപ്പോൾ ഇതൊരു 3 അടിയുള്ള 1.5 അടി വീതിയുള്ള 5 തട്ടുകളുള്ള ഒരു സ്റ്റാൻഡ്. ഇത് ഞാൻ കാണിച്ചത് ഈ സ്റ്റാൻഡ് 6 അടി നീളമുള്ള 1.5 അടി വീതിയുള്ള 5 തട്ടുകളുള്ള ഒരു സ്റ്റാൻഡ്. അപ്പോൾ ഈ സ്റ്റാൻഡും ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഈ 2 സെപ്പറേറ്റ് തട്ടാം. ഈ ഒരു സാധനം ഇത് സെപ്പറേറ്റ് തട്ട് വെച്ച് വെൽഡ് ചെയ്ത് കൊടുത്താണ് അവിടെ തന്നെ ഫിക്സ് ആയി ഈ സാധനം. അപ്പോൾ നമുക്ക് ഈ സ്പേസും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റി. പിന്നെ ഈ സാധനത്തിന് നമുക്ക് ഒരു ലൂപ്പ് കൊടുക്കാൻ പറ്റുന്ന ഇച്ചിരി ബലം കിട്ടി, മറിഞ്ഞൊന്നും പോകത്തില്ല സെപ്പറേറ്റ്. ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഒരാൾ വന്ന് തട്ടി കഴിഞ്ഞാൽ മറിഞ്ഞു പോകും. പക്ഷേ ഇതും ഇതുണ്ടോ മറിഞ്ഞു പോകില്ല. ഇവിടെ എല്ലാം കൂടെ ഒരു ബെൻഡിങ് ഉണ്ട്, ഇങ്ങനെ ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, ബ്രിഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇത് ഇതെന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇനിയും ഇവിടെ പരിപാടിയിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിയിൽ ഡോഗ് ഫുഡ്, ക്യാറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മേളിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ 1.5 അടി ടാങ്കുകൾ സെറ്റ് ചെയ്യാൻ. അത് 1.5 ടാങ്ക് എന്ന് വെച്ചാൽ അരോണ ടാങ്കുകളാണ്, അത്യാവശ്യം വെറൈറ്റി ഐറ്റംസ് ഇടാൻ വേണ്ടിയിട്ട്. ഒരു ഡിസ്പ്ലേ ടാങ്ക് എന്നുള്ളത് തന്നെയാണ് കേട്ടേക്കണേ. ഇങ്ങനെ 3 തട്ട് ഞാൻ ഇപ്പോഴും കാലിയാക്കി ഇട്ടേക്കണം, ഇച്ചിരി കച്ചറായിട്ട് കിടക്കുവാണ്. ഇച്ചിരി ഇവിടെ
ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെയും 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 ഫുൾഫിൽ ചെയ്യണം. ചെയ്യാൻ വേണ്ടി 3 അടി നീളവും 1.5 അടി വീതിയും ഏകദേശം 1 അടി പൊക്കമുള്ള ടാങ്കുകൾ ഇനി വരണം. ഈ ടാങ്കുകൾ പോലെ തന്നെയാണ് ഈ ടാങ്കിൽ പണിയാൻ ഉദ്ദേശിക്കുന്നത്. 3 സൈഡ് കവർ, ഫ്രണ്ട് പേജ് മാത്രം ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതും കൂടെ ചെയ്യണം. പിന്നെ പിന്നെ ഉണ്ടായ അപ്ഡേഷൻ്റെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഫ്രണ്ടിൽ ആദ്യം കാണിച്ച ഡിസ്പ്ലേ, അപ്പോൾ ഡിസ്പ്ലേയുടെ തൊട്ട് ബാക്കിലാണ് ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് ഡൗട്ട് കാണും. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ബേർഡ്സ് ഒക്കെ ഇടുമ്പോൾ കാഷ്ടവും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചാടില്ല, ചാടില്ല. അതെ, ഇത് ഇത് പോളിഷീറ്റാണ്. അപ്പോൾ പോളിഷീറ്റാണ്. ഈ ഷീറ്റ് ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഇത് സ്ക്രൂ ചെയ്തേക്കാണ്, സ്ക്രൂ ചെയ്ത് പോകണം. ഈ ഷീറ്റ് ഉള്ളത് കൊണ്ട് വേസ്റ്റുകളല്ല, ഈ ഷീറ്റ് തങ്ങിയിരിക്കണം. അല്ലാണ്ട് എൻ്റെ മേത്തേക്ക് ചാടില്ല. ഞാൻ അവിടെയാണ് നിൽക്കുന്നത്, ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മെത്തേജാവില്ല. അപ്പോൾ ഈ സാധനവും ഈ ഇതും, അപ്പം നമ്മൾ ആദ്യം ഈ പറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞ ആ സാധനവും ആ സ്റ്റാൻഡും, പിന്നീട് പറഞ്ഞ ഈ സ്റ്റാൻഡും, ഈ 3.5 അടിയുള്ള ടാങ്ക് വെക്കാനിരിക്കുന്ന സ്റ്റാൻഡും തമ്മിൽ പഴയൊരു സ്റ്റാൻഡ് ഇരുന്നത് ഞാൻ കട്ട് ചെയ്ത് ലൂപ്പ് അടിച്ചു. ഇതും ലൂപ്പ് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫൈറ്റർ ടാങ്കുകൾ നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ട് കയറ്റി. ഇത് ജസ്റ്റ് ഞാൻ അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മളിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കാണിച്ചേക്കാം. നോക്കുമ്പോൾ മനസ്സിലായിരിക്കും ഇവിടെ നമ്മൾ ഒരു 3 ടാങ്ക് സെറ്റ് ചെയ്തത്. ഇതൊരു വെർട്ടിക്കൽ ടാങ്ക് ആണ്, ഇതൊരു വെർട്ടിക്കൽ ടാങ്ക് ആണ്. ഇതൊരു സ്ക്വയർ, നോർമൽ ഒരു സ്ക്വയർ ഫീറ്റ് സമചതുരമുള്ള ടാങ്ക് ആണ്. ഇത് പിന്നെ നമ്മുടെ കെർവഡായിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്ത് തന്നെ ടാങ്ക് ആണ്. ഇത് കാണാൻ ഇച്ചിരിയുള്ള ഭംഗിയായിരിക്കും നമ്മുടെ സാധാ ടാങ്കിലേക്കാണ്. കാരണം അതിൻ്റെ ചില്ല് തന്നെ അത്യാവശ്യം ഒരു ഗ്ലെയറിംഗ് ഇല്ലാത്ത എന്നല്ല, ഒരു ആൻറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിരിക്കും കാണാൻ. ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കണക്കത് ഇതാണ് നമ്മുടെ ഫൈറ്ററിന് വേണ്ടിയിട്ടുള്ള. ഫൈറ്ററൊക്കെ കുറവാട്ടോ, എന്ന് വെച്ചാൽ സെയിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി കമ്മിയാണ്. അപ്പം നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അപ്ഡേറ്റിൽ, നമ്മുടെ കടയുടെ അപ്ഡേറ്റിൽ വന്നേക്കാം. നമുക്ക് ജസ്റ്റ് കാണാൻ ഇങ്ങനെ പോയിരിക്കുന്നത് നമുക്ക് കുറച്ച് ഫിഷുകൾ ഏതായാലും നമ്മൾ കാണിച്ച് അറിയില്ലാത്ത ഉള്ളത് ഇതിനും കൂടെ കാണാനുണ്ട്. നമ്മുടെ സ്റ്റോക്ക് ഞാൻ ഒന്ന് കാണിച്ചുതരാം. എല്ലാവർക്കും ഫിഷ് കാണണം എന്നുള്ള ആഗ്രഹമാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്റ്റോക്ക് ഞാൻ കാണിച്ചുതരാം. ഇതാണ്, ഇത് നമ്മുടെ കാർപ്പ്, മിൽക്കി കാർപ്പ്, പിന്നെ ഒരു നോർമൽ കാർപ്പാണ്. ഇത് രണ്ടും നോക്കിയാൽ അറിയാം, ഇത് മിൽക്കി കാർപ്പാണ്. നല്ല രസമാണ്, റേറ്റും വ്യത്യാസമുണ്ട്. അതായത് 230 ആണ് റേറ്റ് വരുന്നത്. പിന്നെ സാധാ കാർപ്പിന് 90 രൂപയാണ് വരുന്നത്, അത്ര റേറ്റ് വന്നത്. പിന്നെ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഏഞ്ചൽ ഫിഷുകൾ കിടപ്പുണ്ട്. കുറച്ച് ഏഞ്ചൽ ഫിഷുകൾ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്ന ഐറ്റംസാണ്. മീൻസ് നമുക്ക് വലിയ ഡെഡ് റേറ്റും ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഈ ടാങ്ക് കാര്യമായിട്ടോ, കാരണം ഇതിൻ്റെ അകത്ത് ഇന്ത്യത്ത് SK ഗോൾഡാണ്. ഇപ്പോൾ വന്ന കസ്റ്റമർ പോലും SK ഗോൾഡ് കാര്യങ്ങളാണ് ചോദിച്ചത്. SK ഗോൾഡ് പെട്ടെന്ന് നമുക്ക് പോകും. പിന്നെ റേറ്റും കുറവാണ്, 30 രൂപയേ ഉള്ളൂ. അത്യാവശ്യം നല്ല സൈസും ഉണ്ടായിരുന്നു. നമുക്ക് ഇച്ചിരി റേറ്റ് കമ്മിയാക്കി ഇട്ടതാട്ടോ ഈ തവണ. നേരത്തേക്ക് 40 രൂപ കൊടുത്തോണ്ടിരുന്നതാണ്, പക്ഷേ നമുക്കിപ്പോൾ സെയിൽ ഇച്ചിരി പിടിക്കണം എന്നുള്ളതുകൊണ്ട് 30 രൂപ റേറ്റിന് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ സെയിലായി പോയി. ഏകദേശം 60 പീസോളം നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. മൊത്തം ഏകദേശം ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ തീർന്നു. സെയിൽ കമ്മിയാണ്, സെയിൽ ഉണ്ടെങ്കിൽ ഇതിലും പെട്ടെന്ന് തീരും. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ആണ് നമ്മുടെ പാരഫിഷുകൾ. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ പാരഫിഷുകൾ. ഏകദേശം പീസിന് 400 രൂപ റേറ്റ് തന്നെയാണ്. ഇത് എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ എഗ്ഗ് ചെയ്തിട്ട് ഞാൻ എഗ്ഗിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിട്ടില്ല നമ്മൾ ഇത് ഹാച്ച് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ എഗ്ഗ് ചെയ്യുന്നതാണ്, ഇവിടെ ഉണ്ടോ ഫോളോ അപ്പ് ചെയ്യണം, എൻ്റെ കൈ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഓസ്കാർ ഐറ്റം. നമുക്ക് എപ്പോഴും ഓസ്കാർ, അത്യാവശ്യം ഓസ്കാർ ഉണ്ടായിരിക്കും. ഓസ്കാർ ഇവിടെ നിലവിലുണ്ട്. പിന്നെ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സ്റ്റോക്ക് കമ്മിയാണ്. ഇതൊക്കെ ഒരു ഇച്ചിരി ക്വാറന്റൈൻ ടാങ്കാണ്, ഇച്ചിരി കണ്ടീഷൻ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെട്രാസൈക്ലിനും കാര്യങ്ങളും ഇട്ട് വെച്ചേക്കുന്ന ടാങ്കാണ്. അപ്പോൾ ഇച്ചിരി ചെറിയൊരു കണ്ടീഷൻ കുറവുള്ളൊരു ടാങ്കാണ്, മാറ്റി ഇട്ടേക്കുവാണ്. പക്ഷെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കില്ല.
പിന്നെ അത്യാവശ്യം കണ്ടീഷൻ ഉള്ളവയായി, കുറച്ച് ദിവസമായി, അത്യാവശ്യം നമുക്ക് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കണ്ടീഷൻ ഉള്ളവ മാത്രം ചെയ്തു തരും. വലിയ കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാളെ മാറ്റിയിട്ടില്ല തന്നെ. മാറ്റുമ്പോൾ നമുക്ക് റിക്കവറി ചെയ്തെടുക്കാൻ വെള്ളം നമ്മൾ കയറ്റിയിറക്കിയാണ് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത ടെമ്പറേച്ചർ ഒന്ന് വീണ്ടും അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രത്യേകം. പിന്നെ നമ്മുടെ ഗൗര മീനുകളാണ്, ഗൗര അക്വോറിയം ഗൗര മീനുകളാണ്. പിന്നെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇവിടെ ബ്ലാക്ക് മോർ ഉണ്ട്, പിന്നെ കുറച്ച് ഏഞ്ചൽസ്. ഇത് പഴയ സ്റ്റോക്ക് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം കൂടി കിടക്കുന്നത്. പിന്നെ നമ്മുടെ വാള ഐറ്റംസ് കിടപ്പുണ്ട്, ഏഞ്ചൽസ് കിടപ്പുണ്ട്, നമ്മുടെ ബ്ലാക്ക് മോറൊക്കെ കിടപ്പുണ്ട്. പിന്നെ ചെറിയ ഗോൾഡ് ഫിഷ് ഐറ്റംസൊക്കെ നമുക്ക് ഇത്രയാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്ന സ്റ്റോക്കുകൾ. പിന്നെ ആദ്യം കാണിച്ചു തന്ന കുറച്ച് സ്റ്റോക്കുകളുണ്ടല്ലോ, അതിൽ നമുക്ക് പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കാണിച്ച ഓസ്കാർ ആണെങ്കിൽ ഇവിടെ ഫയർ റെഡ് ഓസ്കാർ ഉണ്ട്. ഇവിടെ കാണാം, ഫയർ റെഡാണ്, ഏകദേശം 200R82 തന്നെ ഓസ്കാറാണ്, ഒരു 4-5 inch സൈസ് കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലും നമുക്ക് കുഴപ്പമില്ലാണ്ട് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ കളർ വിടോ കാര്യങ്ങളൊക്കെയാണ്. നല്ല കളറല്ലേ, ഒരു ബുദ്ധനായിരുന്നു നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത്, ബുദ്ധൻ നന്നായിട്ട് തണുത്ത. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാം. ഞാൻ ഇച്ചിരി ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിൽക്കുവാണ്. പിന്നെ നമുക്ക് ഈ ഷോപ്പ് കാണിച്ച് പോകണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്നുകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ലോഗ് വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഏതായാലും അപ്ഡേറ്റ് കാര്യങ്ങളുണ്ടല്ലോ, ഇനി എന്നോട് ചോദിക്കരുത് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ വീഡിയോ പൂർണ്ണമായാണ്, നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഒരു വരാതെ സരിയോ സൽമാൻ. ഓക്കെ, ബൈ.